പല ഗ്രൂപ്പിലും പ്രേത വീഡിയോ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്ന ഒരു ക്ലിപ്പിൻ്റെ ഒരു വിശദീകരണം തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, എന്താണ് ഈ ക്ലിപ്പിൻ്റെ സത്യാവസ്ഥ? ഇത് ഭയങ്കര പ്രശ്നമാണ്, മലപ്പുറം മഞ്ചേരിയിലുള്ളതൊക്കെ പലരെയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചില ഓഡിയോ ക്ലിപ്പുകൾ കേട്ടു നോക്കാം. സംഗതി ഇപ്പൊ കീശയിൽ എത്തിയാണ്. കീശയില് രണ്ടാളെ മാന്തിയാണ്ട് ഇപ്പൊ നല്ല ബിയറില് കൊണ്ടുപോയി പോലപ്പെടുന്ന കോളേജിക്ക് മടക്കിയാണ്. ഏതോ ഒരു സ്ഥലത്ത് ഈ ജീവി പുറത്ത് ആരെയോ മാന്തി എന്നുള്ളതാണ് ഒരു ഓഡിയോ ക്ലിപ്പ്. മറ്റൊരു ഓഡിയോ ക്ലിപ്പ് നോക്കാം. ഇപ്പൊ കുറച്ചും പേര് ന്യൂസ് ആയിട്ടില്ലേ അജ്ഞാത ജീവി എന്നിട്ട്, അതിപ്പോ ആൽത്ര കുന്നത്തൂര് ഭാഗത്ത് കൂടി കണ്ടെന്ന് പറയുന്നുണ്ട്. ആൾക്കാര് കണ്ടത് ജീവിയാന്നല്ല, ഒരു മനുഷ്യരൂപം എന്നാണ് പറയണത്. ഒന്ന് മക്കളോടൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ പറയട്ടോ. ഏതോ ഒരു അഭ്യുത കമ്മിഷയായിട്ടുള്ള ഒരാൾ ബാക്കിയുള്ള അവിടെയുള്ള എല്ലാവരുടെയും കുട്ടികളെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് പറയുകയാണ്. കാര്യം ഈ വാർത്ത എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ മെസ്സേജ് വന്നത് ഉള്ളത് അത്രട്ടാ മയിലാടിക്കുന്നത്തുള്ള ഒരു പ്രായമുള്ള ഒരാളിനെ പുറത്തൊക്കെ മാന്തിയിട്ട് അത്ര പോയിക്കണത്. പുറത്ത് മാന്തിക്കണ ആള് ചാലിശ്ശേരി പോയിട്ട് വരികയായിരുന്നു. നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് പുറത്ത് മാന്തിക്കണത്. അയാള് ബോധം കെട്ട് അയാളിനെ കൊണ്ടുപോയി. സംഭവം എന്തോ ഒരു ഇതിനോട്ടോ, മനുഷ്യന്റെ ബോധത്തിന് ആളെ കണ്ടപ്പോ തോന്നി, പക്ഷെ അയാളിങ്ങനെ ഒരു പാറാണ് കാറ്റി കൂടെ നമുക്ക് കണ്ട തോന്നുന്ന എന്താ ഞങ്ങള് ഒരു നയല തോന്നും. പക്ഷെ സംഭവം ഇങ്ങനെ വന്നൊരു ഞങ്ങൾ അവിടുത്തെ ഒരു ഓട്ടോഷേന്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ടാ തോന്നിയാന്ന് ഒരു ജനങ്ങൾക്ക്. ഞങ്ങൾ പോയി കണ്ടപ്പോ ഓട്ടോഷേമിൽ ഇങ്ങനെ നിക്ക സംഭവം ഉള്ളത് തന്നെ ഞങ്ങളൊക്കെ കണ്ടുപോയിട്ട്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടിയുടെ മുകളിൽ നിന്ന് കാണാതെ, വണ്ടിയുടെ മുകളിൽ നിക്കണ ആളെ എപ്പോഴും നിലത്തല്ല, എന്താ ഈ വണ്ടിയോട് പാർക്കിയൂലേ അതിന്റെ മുകളിൽ നിക്കണം. ആ അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് ഇദ്ദേഹം ഒരു ദൃക്സാക്ഷിയാണെന്നാണ് പറയുന്നത്. അതായത് ഓട്ടോറിക്ഷയുടെ മുകളിലും അതുപോലെ തന്നെ വണ്ടികളുടെ മുകളിലും ഒക്കെ നിൽക്കുന്ന ഒരു ഒരു ജീവി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഇത് പ്രേതം എന്നുള്ള രീതിയിലും ഒക്കെയാണ് വാട്സാപ്പിൽ ഒരു വൈൽഡ് ഫയർ പോലെ തന്നെ പടർന്നു പിടിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് കേരളത്തിൽ ചില സ്ഥലത്ത് ലോക്കലായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് അവിടെ കണ്ടു എന്ന് പറയും, പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബിൽ കണ്ടു എന്ന് പറയും, ബംഗാളിലാണെങ്കിൽ ബംഗാളിൽ കണ്ടു എന്ന് പറയും. പാകിസ്ഥാനികൾ പോലും ഇതിൻ്റെ എടുത്തു വെച്ചിട്ട് വിശദീകരണം നടത്തുന്നുണ്ട്, ഇത് അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ സാധനം എന്താണ്? നമ്മളിന്ന് ഇങ്ങനെയുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് യഥാർത്ഥമായിട്ട് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് പൂജ്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ആ വീഡിയോയിൽ കണ്ടത് എന്താണ് എന്നുള്ളതിനൊരു വിശദീകരണം കൂടെ വേണമല്ലോ. വീഡിയോയിൽ കണ്ടതിനുള്ള വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ ജുറാസിക് പാർക്കും അവതാർ പോലെയുള്ള മൂവീസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ട് സസ്പെക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് ഒരു വിഷ്വൽ എഫക്ട്സ് ആണ് അല്ലെങ്കിൽ വി എഫ് എക്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സി ജി ക്യാരക്ടറാണ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് അയച്ചു തന്നതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടം എന്ന് തപ്പിയായിരുന്നു. അപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജോസഫ് ന്യൂ എന്ന് പറഞ്ഞ ഒരാളുടെ യൂട്യൂബ് ചാനലിൽ വി എഫ് എക്സ് ഇതെങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ടിട്ടുള്ള ട്യൂട്ടോറിയൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ ഫൈനൽ സാധനം മാത്രമാണ് കട്ട് ചെയ്തിട്ട് പ്രചരിക്കുന്നത്. അപ്പോൾ ഫ്ലൈയിങ് വിച്ച് കോഡ് ഓൺ ക്യാമറ 4D സിനിമ എന്ന് പറഞ്ഞിട്ട് വി എഫ് എക്സ് ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ആ ചെയ്തതാണ് ഈ പറയുന്ന സാധനം. അതൊരു ട്യൂട്ടോറിയലാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് വി എഫ് എക്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ്. അതിൽ നിന്നുള്ളൊരു കഷ്ണമാണ് ഈ പ്രചരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നതെന്ന് നോക്കൂ. ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് ഇതിനകത്ത് ഒരാൾ ദൃക്സാക്ഷിയാണെന്ന് വരെ പറയുന്നു. ഓട്ടോറിക്ഷയുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടു പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നു. നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു പാറ്റേൺ സീക്കിംഗ് മസ്തിഷ്കമാണ്. പല പല പ്രകൃതിയിലുള്ള പല പാറ്റേണുകളും കണ്ടിട്ട് നമുക്ക് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരിണാമത്തിലൂടെ ആർജിച്ചെടുത്ത ഒരു കഴിവാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ് ഇത് ഇത് ആദ്യം തന്നെ ഒരു സൂപ്പർ നാച്ചുറലായിട്ട് പ്രേതം ഭൂതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മറ്റൊരു അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ആ വീഡിയോയിൽ തന്നെ അതിനകത്തൊരു ഉടുപ്പുണ്ട്, ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ഉടുപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അത് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വെള്ളത്തിലുള്ളതുപോലെയാണ്. അപ്പോൾ ഭാരം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ചാൽ തന്നെ ഇതൊരു ഫ്രോഡാണെന്ന് എളുപ്പം മനസ്സിലാവും. അപ്പോൾ ഏറ്റവും എളുപ്പം സസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു വി എഫ് എക്സ് എന്നാണ്. പക്ഷേ നിങ്ങളത് ഈ വി എഫ് എക്സ് ആണോ എന്നുള്ളത് നിങ്ങൾ കുറച്ച് മെനക്കെട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉറവിടം ഏതാണെന്ന് കണ്ടുപറ്റും. ഏതായാലും മറ്റൊരു കാര്യമായിട്ട് പിന്നെ കാണാം. ഇപ്പോഴത്തേക്ക് ബൈ.